നമുക്ക് മിഴിയോരത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ പ്രേക്ഷകർക്കുള്ള SMS ക്വസ്റ്റിന് ഒരു തവണ കൂടെ പറയാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ SMS ക്വസ്റ്റിൻ. അതിനുള്ള ആൻസർ 3939 എത്രയും വേഗം SMS അയച്ചുകൊണ്ടേയിരിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങൾ അതിൽ നിന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. അവർക്ക് ഈദ് നൈറ്റിനുള്ള ടിക്കറ്റ്, സുഡാനി ക്ലബ്ബ് ദുബായിൽ വെച്ച് നടക്കുന്ന ഈദ് നൈറ്റിനുള്ള ടിക്കറ്റാണ് ഞങ്ങൾ തരുന്ന പ്രൈസ്. അപ്പം 3939 ഇതിനുള്ള കറക്റ്റ് ആൻസർ എത്രയും വേഗം അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഡോക്ടർ, നമ്മൾ മൂത്രത്തിക്കല്ലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മൂത്രത്തിക്കല്ല് വന്നു കഴിഞ്ഞാൽ അതിന്റെ രോഗനിർണയം എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗിയുടെ വിശദമായിട്ടുള്ള രോഗചരിത്രം ചോദിച്ച് മനസ്സിലാക്കണം. ഈ വേദന ഏത് ഭാഗത്താണോ ഉള്ളത്, അപ്പൊ അതിൽ നിന്നും നമുക്ക് ഏറെക്കുറെ അറിയാൻ പറ്റും എവിടെയാണ് ഈ കല്ല് ഇരിക്കുന്നത് എന്നുള്ളത്. അതായത് ഉദാഹരണത്തിന് വയറിന്റെ മുകൾ ഭാഗത്താണ് വേദനയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു വൃക്കയിലുള്ള കല്ലിന്റെ പ്രശ്നമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കല്ല് താഴോട്ട് ഇറങ്ങുമ്പോഴേ വേദന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിവയറ്റിലേക്ക് വ്യാപിക്കും. അപ്പോൾ അതിനർത്ഥം കല്ല് താഴോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ വേദനയുടെ അർത്ഥം കല്ല് തടസ്സമുണ്ടെന്നുള്ളതും അത് കല്ല് ചലിക്കുന്നു എന്നുള്ളതുമാണ് അത് കാണിക്കുന്നത്. വേദന ഇല്ലാതെയുള്ള ഒരു മൂത്ര തടസ്സം അപകടകാരിയാണ്. കാരണം ഈ രോഗി ചികിത്സയ്ക്ക് ഡോക്ടർ അടുത്ത് വരുന്നത് ഈ വേദന കാരണമാണ്. സൈലന്റ് ആയിട്ടുള്ള ഒരു യൂറിനറി സ്റ്റോൺ ആണ് ഏറ്റവും അപകടകാരി. കാരണം ഇത് വളരെ നിശബ്ദമായിട്ടുള്ള വൃക്കയ്ക്ക് കേടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മൂത്ര തടസ്സം തീർച്ചയായിട്ടും വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഡ്യൂറേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് ആണ്. അതായത് അതിൻ്റെ സമയം പോകുന്നതോറും അതിൻ്റെ കിഡ്നിക്ക് ഉണ്ടാകുന്ന നെഫ്രോൺസ്, കിഡ്നി വൃക്കകളിലെ നെഫ്രോൺസിന് അതിൻ്റെതായിട്ടുള്ള ഡാമേജ്, അത് കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൃക്കയിലുള്ള തടസ്സമാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അത് മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള രോഗികളുടെ ചികിത്സ നിശ്ചയിക്കാൻ. അതായത് വളരെ ചെറിയ കല്ലുകളാണെങ്കിൽ നമ്മൾ തന്നെ പോയിക്കോളും. അത് വലിപ്പമേറിയ കല്ലുകൾ, അതൊരു 4 മില്ലിമീറ്റർ കൂടുതലുള്ള സൈസിലുള്ള സ്റ്റോൺ ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പ്രൊസീജിയൽ തെറാപ്പി ആവശ്യമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വേദനയുടെ സൈറ്റ്, അതുവഴി നമുക്ക് എവിടെയാണ് കല്ലെന്നുള്ള ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം രോഗിയുടെ ജനറൽ കണ്ടീഷൻ നോക്കുക. അതായത് പനിയുണ്ടോ, രോഗിയുടെ ഈ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ടോ എന്നുള്ളതൊക്കെ, അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മൂത്ര സൂപ്പറായിഡായിട്ടുള്ള ഒരു മൂത്രരോഗമാണ്, ബാധയാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് അഡ്മിഷനും ബാക്കിയുള്ള അഗ്രസീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണ് ഈ ഇൻഫെക്ഷന്. അതോടൊപ്പം രോഗിയെ പരിശോധിക്കുന്നത്, അതായത് വൃക്കകൾക്ക്, അതായത് വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്ത് തൊടുമ്പോൾ വേദന ഉണ്ടെങ്കിൽ അതിനർത്ഥം പഴുപ്പ് ഉണ്ടാകാം, നല്ല വൃക്കയിലുള്ള വീക്കം ഇത്തരത്തിലുള്ള അവസ്ഥയിലുണ്ടാകാം. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂത്രാശയത്തിലുള്ള കല്ലുകൾ മൂത്ര തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ മൂത്രം കെട്ടി നിന്ന് പെരുകി മൂത്രസഞ്ചിയിൽ അക്യൂട്ട് യൂറിനറി റിട്ടൻഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് രോഗി വളരെ പെയിൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്, മൂത്രം ഒട്ടും പോകാത്തുള്ള ഒരു അവസ്ഥ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് രോഗിക്ക് ഒരു കത്തീറ്റർ ഇട്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മൾ നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ രോഗിയുടെ മലദ്വാരത്തിൽ കൂടെയുള്ള പരിശോധന, അതായത് പ്രോസ്റ്റേറ്റ് വീക്കോ വല്ലതും ഉണ്ടോ എന്നുള്ളതും ഇത്തരത്തിലുള്ള രോഗിയുടെ ഫർദർ ചികിത്സയ്ക്ക് ഹെൽപ്ഫുള്ളാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രോഗിയുടെ പരിശോധനയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള രോഗാവസ്ഥ ഉള്ള രോഗനിർണയത്തിന്. അതുപോലെ തന്നെ ചില ലാബ് ടെസ്റ്റുകൾ, അത് മൂത്രത്തിലുള്ള മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ മൈക്രോസ്കോപ്പിയിൽ RBCs ചുവന്ന രക്താണുക്കൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം കല്ലുകളുടെ ഒരു സാന്നിധ്യം തന്നെയാണ് അത് തെളിയിക്കുന്നത്. വളരെ വളരെയേറെ വയറുവേദനയുള്ള രോഗി കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ മൂത്ര പരിശോധനയിൽ രക്തം കാണുകയാണെങ്കിൽ അത് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം അത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ യൂറോളജി സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും എന്നുള്ളത്. ഇത്തരത്തിലുള്ള വയറുവേദന മറ്റ് പലതരം കണ്ടീഷൻസിലും ഉണ്ടാകാം. അതൊരു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, സ്ത്രീകളിലുള്ള ഉണ്ടാകുന്ന പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതുപോലെ തന്നെ കോളിസിസ്റ്റൈറ്റിസ്, ഈ പിത്താശയത്തിലുള്ള അണുരോഗബാധ കൊണ്ടും ഒക്കെ ഇതുപോലുള്ള വേദനകൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും
മൂത്ര കല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഒക്കെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രക്തത്തിലുള്ള ചില ടെസ്റ്റുകൾ, അതായത് രക്തത്തിൻ്റെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് നോക്കുന്നത്, അത് കൂടുതലാണെങ്കിൽ അത് സാധാരണഗതിയിൽ മൂത്രരോഗമാണ് ബാധ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രോഗി ഇതിൻ്റെ കൂടെ തന്നെ ഡയബറ്റീസ് അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതും ചികിത്സയ്ക്കും ഹെൽപ്പ് ചെയ്യും. ഈ ഡയബറ്റീസ് ഉള്ള പ്രമേഹമുള്ള രോഗികൾക്കാണെങ്കിൽ ഈ വൃക്കയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ അതിലെ രോഗമാണ് ഇത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത്തരത്തിലുള്ള രോഗിക്ക് എമർജൻസി ആയിട്ട് അഡ്മിഷനും ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ കൺട്രോളും പ്രോപ്പറായിട്ട് അത് ചികിത്സിച്ച് ഈ മൂത്രരോഗമാണ് ബാധയുടെ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. ആൻറ്റിബാക്ടീരിയൽ മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കണം. ഇതെല്ലാം നമ്മൾ ഈ കല്ലുകളുടെ ചികിത്സയ്ക്ക് മുമ്പേ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്ന പരിശോധന ഇപ്പോൾ എല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ. അതുവഴി ഈ വളരെ ചെറിയ ഒരു കല്ലുകൾ തൊട്ട് വലിപ്പമേറിയ കല്ലുകൾ വരെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ചിലവ് കുറഞ്ഞ പരിശോധനയാണ്, എളുപ്പം ഹാൻഡി ആയിട്ടുള്ള പരിശോധനയാണ്. മിക്കവാറും എല്ലാ ക്ലിനിക്കുകളിൽ വരെ ഈ അൾട്രാസൗണ്ട് സ്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് രോഗിക്ക് റേഡിയേഷൻ്റെ ഹസാർഡൊന്നുമില്ല. അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന വഴി നമുക്ക് കൃത്യമായിട്ടുള്ള കല്ലിൻ്റെ സ്ഥാനവും വൃക്കയുടെ ആരോഗ്യാവസ്ഥ, വൃക്കയുടെ എത്രത്തോളം വീക്കമുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിലും ഏറെക്കുറെ ഈ അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന വഴി നമുക്കറിയാൻ പറ്റും. ഒരു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങളും ഇത്തരത്തിലുള്ള ഈ മൂത്രക്കല്ലുകളിൽ നിന്ന് വേർതിരിച്ച് കാണാനും അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന വഴി നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃക്കയുടെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് ചില സാഹചര്യങ്ങളിൽ യൂറോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റ് വേണ്ടി വരും. അത് ചികിത്സയ്ക്ക് മുമ്പേ നമുക്ക് ഒരു വൃക്കയിലാണ് തടസ്സമെങ്കിൽ മറ്റേ വൃക്കയുടെ ആരോഗ്യത്തെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ യൂറോഗ്രാഫി ടെസ്റ്റ് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സി ടി യൂറോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത്. സി ടി യൂറോഗ്രാഫിയുടെ ഒരു ഗുണം കല്ലുകളുടെ സ്ഥാനം, അതുപോലെ വൃക്കയുടെ ആരോഗ്യം, വൃക്കയുടെ വീക്കപ്പിൻ്റെ തോത്, ചുറ്റുമുള്ള അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതി, ഇതൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ സി ടി യൂറോഗ്രാഫി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സി ടി യൂറോഗ്രാഫിക്ക് പകരമായിട്ട് ചില രോഗികൾക്ക് അലർജി ഉള്ള രോഗികൾക്ക് യൂറോഗ്രാഫി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് MRI പരിശോധന, അത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്ന് പറയുന്ന ടെസ്റ്റ് വഴി നമുക്ക് അത്തരത്തിലുള്ള രോഗികൾക്ക് നമുക്ക് കിഡ്നിയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റിയും ഈ മേൽപ്പറഞ്ഞ നേരത്തെ പറഞ്ഞ വിവരങ്ങളെപ്പറ്റിയുമൊക്കെ ഒരു നല്ല ഒരു ഒരു ധാരണ ഡോക്ടർക്ക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള രോഗനിർണയ ഉപാധികൾ. അതിനുശേഷം നമ്മൾ ചികിത്സയ്ക്ക് ഇത്തരത്തിലുള്ള രോഗികൾക്ക് പലതരത്തിലുള്ള ചികിത്സയാണ് മൂത്രക്കല്ലുകൾക്ക് രോഗികൾക്ക് ഉള്ളത്. വൃക്കയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃക്കയിലോ മൂത്രനാളിയിലോ ഉള്ള വളരെ ചെറിയ കല്ലുകൾ, അതായത് ഒരു 4 മില്ലിമീറ്റർ താഴെയുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ പാനീയ ചികിത്സ കൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കുകയൊക്കെ ആണെങ്കിൽ കൂടുതൽ മൂത്രം ശരീരത്തിൽ മൂത്രം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും അത് വാഷൗട്ട് ചെയ്ത് വെളിയിലേക്ക് പോകാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചെറിയ കല്ലുകളാണെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സ മതിയാകും. വളരെ വലിപ്പമേറിയ കല്ലുകളാണെങ്കിൽ ഈ മൂത്രക്കല്ലിൻ്റെ സ്ഥാനവും അതിൻ്റെ തടസ്സത്തിൻ്റെ ലക്ഷണങ്ങളും രോഗിയുടെ ജനറൽ കണ്ടീഷനും അനുസരിച്ച് പല തരത്തിലുള്ള ചികിത്സകളും ലഭ്യമാണ്. അത് വൃക്കയിലുള്ള കല്ലുകളാണെങ്കിൽ വളരെ ചെറിയ ഒരു 2 സെൻറ്റിമീറ്റർ താഴെയുള്ള കല്ലുകളാണെങ്കിൽ എക്സ്ട്രാ കോർപ്പോറിയ ഷോക്ക് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ആധുനികമായിട്ടുള്ള ഒരു ചികിത്സാ സങ്കേതമുണ്ട്. അതായത് ശരീരത്തിന് വെളിയിലുള്ള ഒരു സ്രോതസ്സിൽ നിന്നും ഷോക്ക് വേവ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. പലതരത്തിലുള്ള സ്രോതസ്സുകളുണ്ട്, പീസോ ഇലക്ട്രിക്, ഇലക്ട്രോ ഹൈഡ്രോളിക്, ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുന്ന മൈക്രോ എക്സ്പൽഷൻ ഡിവൈസസ് അങ്ങനെയൊക്കെ പറയുന്ന പല തരത്തിലുള്ള സ്രോതസ്സുകളുണ്ട്. ഇതുവഴി നമുക്ക് ഷോക്ക് വേവ്സ് ഉൽപ്പാദിപ്പിക്കാനും അത് ഈ കല്ലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഒരു പ്രത്യേകതരം ബലൂൺ ഉപയോഗിച്ച് ഈ ശരീരത്തിനകത്തുള്ള കല്ലിൽ ഒരു എക്സ്റേ ഇമേജ് ഇൻറ്റൻസിവ് എയർ വെച്ചോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ചോ നമുക്ക് കല്ലിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാനും അതുവഴി ഈ ഷോക്കേഴ്സ് കല്ലിൽ കേന്ദ്രീകരിച്ച് ആ എനർജി വഴി ഈ കല്ല് പൊടിക്കാനും സാധിക്കും.
ഇത്തരത്തിലുള്ള ചികിത്സ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ചേഞ്ചസാണ് ഈ കല്ലുകളുടെ ചികിത്സയിൽ ഉണ്ടാക്കിയത്. 1980s ഈ ചികിത്സ തുടങ്ങിയത്. മ്യൂണിച്ച് സർവകലാശാലയിലാണ് ഡോക്ടർ ക്രിസ്റ്റ്യൻ ചോസി എന്ന് പറയുന്ന ഒരു യൂറോളജിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയത്. അത്തരത്തിലുള്ള ചികിത്സ വഴി 2 സെന്റിമീറ്റർ താഴെയുള്ള വൃക്കയിലുള്ള കല്ലുകൾ, അതായത് യുറീറ്റർ മൂത്രനാളിയിലുള്ള മുകൾ ഭാഗത്തുള്ള കല്ലുകൾ ഒക്കെ നമുക്ക് പൊടിച്ചു മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ആകർഷകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് രോഗിക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യാം. രോഗി വരികയാണെങ്കിൽ അത് കല്ല് പൊടിച്ച ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. ഒരു തവണ കൊണ്ട് കല്ല് പൊടിച്ച് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വരും. ഒരു 3 തവണ വരെ നമുക്ക് ഇത്തരത്തിലുള്ള ചികിത്സ നടത്താം. അതിനുശേഷവും പൊടിയുന്നില്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയിലേക്ക് മാറുന്നതായിരിക്കും അഭികാമ്യം. ചില പ്രത്യേക തരം കല്ലുകൾ, അതായത് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് സിസ്റ്റീൻ സ്റ്റോൺസ്, ഇതൊക്കെ വളരെ കാഠിന്യമുള്ള കല്ലുകൾ, ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് അനുയോജ്യമല്ല. ഇത് കല്ല് പൊടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ഇൻഫെക്ഷൻ, മൂത്രരോഗമാണ് ബാധയുള്ള രോഗികൾ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സ അത്തരത്തിലുള്ള അവസ്ഥ ട്രീറ്റ് ചെയ്ത് മാറ്റിയ ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗർഭിണികൾക്ക് യാതൊരു തരത്തിലുള്ള ലിത്തോട്രിപ്സിയും പാടില്ല. ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ഗർഭിണികൾക്ക്. കാരണം ഗർഭസ്ഥ ശിശുവിന് ഈ ഷോക്ക് ലിത്തോട്രിപ്സി ആയാലും എക്സ്ട്രാ കോർപ്പറേറിയ ഷോക്ക് ലിത്തോട്രിപ്സി, ശരീരത്തിന് വെളിയുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് പൊടിച്ചു കളയുന്ന ചികിത്സയാണെങ്കിലോ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് വെച്ചുള്ള ഈ പൊടിച്ചു കളയുന്ന ചികിത്സയാണെങ്കിലോ പാടുള്ളതല്ല. അത് കുട്ടിക്ക് ഗർഭസ്ഥ ശിശുവിന് കേടുണ്ടാക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിലും ഇത്തരത്തിലുള്ള ചികിത്സ സാധ്യമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുള്ള, ഷോക്ക് വേവ്സ് ഉപയോഗിച്ചുള്ള ചികിത്സയാണെങ്കിൽ അനസ്തീഷ്യ തന്നെ ആവശ്യമില്ല. രോഗിയെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കല്ലുകൾ നമുക്ക് പൊടിച്ച് നീക്കാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ആധുനികമായിട്ടുള്ള ഒരു ചികിത്സാ സങ്കേതം ഉപയോഗിച്ച് ഈ മൂത്രനാളിയുടെ ഏറ്റവും താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലുള്ള കല്ലുകൾക്കോ വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോക്ക് ലിത്തോട്രിപ്സി സാധ്യമാണ്. വളരെ വലിപ്പമേറിയ കല്ലുകൾ വൃക്കയിൽ ഉണ്ടാകുകയാണെങ്കിൽ 2 സെന്റിമീറ്റർ കൂടുതൽ വലിപ്പമേറിയ കല്ലുകൾ, അതായത് വൃക്ക നിറഞ്ഞു നിൽക്കുന്ന കല്ലുകൾ, അത് സ്റ്റാക്ക്ഹോൺ കാൽക്കുലേ എന്ന് പറയുന്ന തരത്തിലുള്ള കല്ലുകൾ, ഇതൊക്കെയാണെങ്കിൽ ഈ കീ ഹോൾ ശസ്ത്രക്രിയ, ഇപ്പോൾ ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ സമയമാണല്ലോ, അത് വളരെ ഫലപ്രാപ്തിയുള്ള ഇത്തരത്തിലുള്ള കീ ഹോൾ സർജറി ഉണ്ട്. അതിന് പറയുന്നത് ഈ PCNL എന്ന് പറയുന്ന ഒരു ചികിത്സാ സങ്കേതമാണ്. അത് പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്രിപ്സി എന്ന് പറയുന്ന ഒരു സങ്കേതമാണ് ഇത്തരത്തിലുള്ള വലിപ്പമേറിയ കല്ലുകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ശരീരത്തിലെ കൃത്യമായിട്ട് വൃക്കയിലുള്ള കല്ലുകളിൻ്റെ സ്ഥാനം നിർണയിച്ച ശേഷം ഒരു ചെറിയ ദ്വാരം, ഒരു 1 സെന്റിമീറ്റർ താഴെയുള്ള ദ്വാരത്തിൽ കൂടെ ഒരു ട്യൂബ് അകത്തേക്ക് കടത്തി കല്ലിൻ്റെ അടുത്ത് എത്തിച്ച് നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം കടത്തി പലതരത്തിലുള്ള വ്യൂസങ്ങളായിട്ടുള്ള ഊർജ്ജങ്ങൾ കൊണ്ട് കല്ല് പൊടിച്ച് മൊത്തമായിട്ട് എടുത്തു മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് PCNL എന്ന് പറയുന്ന ചികിത്സാ രീതി. അതിന് സാധാരണ ഉപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അൾട്രാസോണിക് ലിത്തോട്രിപ്സി അല്ലെങ്കിൽ ലിത്തോക്ലാസ്റ്റ് എന്ന് പറയുന്ന ശബ്ദം കംപ്രസ്ഡ് എയർ കൊണ്ടുള്ള ഒരു രീതിയാണ് ഈ ലിത്തോക്ലാസ്റ്റ്. അതുപോലെ തന്നെ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഊർജം ഒക്കെ കൊണ്ട് നമുക്ക് വളരെ വലിപ്പമേറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി നിറഞ്ഞു നിൽക്കുന്ന കല്ലുകൾ പോലും നമുക്ക് മൊത്തമായിട്ട് ഡീബൾക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ സാൻഡ്വിച്ച് തെറാപ്പി വേണ്ടി വരും. ഈ PCNL ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ ഏതെങ്കിലും ചെറിയ ഫ്രാഗ്മെൻസ് ഒക്കെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കല്ലുകൾ നമുക്ക് ESWL ചികിത്സ കൂടെ അതിൻ്റെ കൂടെ സാൻഡ്വിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രോഗിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കല്ലിൽ നിന്നുള്ള വിമുക്തി സാധ്യമാണ്. അതുപോലെ തന്നെ ഈ കല്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുറീറ്റർ, അതായത് മൂത്രനാളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള രോഗികൾക്ക് യുറീറ്ററോ റീനോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഉപകരണം താഴെ കൂടെ മൂത്രസഞ്ചിക്കകത്തൂടെ മുകളിലോട്ട് കടത്തി കല്ലിൻ്റെ അടുത്ത് എത്തിച്ച ശേഷം ഈ ലിത്തോക്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഈ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ചോ മൊത്തമായിട്ട് പൊടിച്ച് മാറ്റാൻ പറ്റും. ഇത്തരത്തിലുള്ള ഈ 2 മൂത്രനാളിയിലും കല്ല് ബ്ലോക്ക് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന രോഗികൾക്ക് ഈ എമർജൻസി ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഇറിട്രോറിനോസ്കോപ്പി URS
ലിത്തോട്രിപ്സിൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രോഗിയുടെ മൂത്രരോഗാണുബാധ വന്ന് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്കൊന്നും രോഗിയെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ അത്തരത്തിലുള്ള രോഗികൾക്ക് ഈ ആൻറ്റിബാക്ടീരിയൽ മരുന്നുകളോടൊപ്പം നമുക്ക് കിഡ്നിയിലുള്ള പഴുപ്പ് ഡ്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കിഡ്നിയുടെ ഈ മൂത്രം ഡൈവേർട്ട് ചെയ്യുന്ന ഒരു രീതി അവലംബിക്കേണ്ടി വരും. അത്തരത്തിലുള്ള രോഗികൾക്ക് നമുക്ക് ലോക്കൽ അനസ്തേഷ്യയിൽ കൊടുത്തിട്ട് വൃക്കയിലേക്ക് ഒരു ട്യൂബ് കടത്തി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷന് തരണം ചെയ്യാൻ പറ്റും. അതിന് പി സി എൻ എന്ന് പറയും, പെർക്യൂട്ടേനിയസ് നെഫ്രോസ്റ്റമി. അതുവഴി നമ്മുടെ രോഗിയുടെ പെട്ടെന്നുള്ള ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം രോഗിയുടെ കണ്ടീഷൻ ഭേദമാക്കിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു പോലുള്ള ഈ ചികിത്സാ രീതികൾ വഴി ഈ കല്ലുകൾ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ മൂത്രസഞ്ചിക്കകത്ത് ഉണ്ടാകുന്ന കല്ലുകൾ വളരെ വലിപ്പമേറിയ കല്ലുകളാണെങ്കിൽ പോലും ഇപ്പോൾ തുറന്നുള്ള ശസ്ത്രക്രിയ